കോൺ വിത്തുൽപാദനത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പാൽക്കോൺ കൃഷിയെ സംബന്ധിച്ച ഞാൻ നേരത്തെ അവതരിപ്പിച്ച വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പിന്നെ പിണ്ണാക്കനാട് പാൽക്കോൺ കൃഷി ചെയ്യുന്ന ശ്രീ ഷാനിൻ്റെ ഫാമിൽ കോൺ വിത്തുൽപാദിപ്പിക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് അദ്ദേഹത്തിന് സ്ഥാപിച്ച് നൽകുന്നതിനുള്ള സഹായം നൽകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഏതാണ്ട് ഒന്നര മാസം മുൻപ് അദ്ദേഹത്തിന് ഇവിടെ ഒരു വിത്തുൽപാദന കേന്ദ്രം, അതായത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു വിത്തുൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ആ ലാബിൽ വെച്ച് തന്നെയാണ് ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വിത്തുൽപാദനം സാധ്യമാകുമെന്നുള്ളത്. സാധാരണ രീതിയിൽ വിത്തുൽപാദന കേന്ദ്രം നമുക്ക് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് കോസ്റ്റ് ഉൾപ്പെടെ ഒരു 5-6 ലക്ഷം രൂപ ചിലവ് വരും. എന്നാൽ ഒരു 100 ചതുരശ്ര അടിയുടെ വിസ്തീർണമുള്ള ഒരു മുറി ഉണ്ടെങ്കിൽ നമുക്കൊരു 30,000 രൂപയുടെ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു 1-2 ദിവസത്തെ ട്രെയിനിങ്ങും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയപ്രദമായിട്ട് കൂണിൻ്റെ വിത്തുൽപാദിപ്പിക്കാനായിട്ട് സാധിക്കും. കേരളത്തിലെ കൂൺ കർഷകർ ഇന്നിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആവശ്യാനുസരണമുള്ള വിത്തിൻ്റെ ലഭ്യതക്കുറവ്, അത് നല്ല ക്വാളിറ്റിയുള്ള വിത്തിൻ്റെ ലഭ്യതക്കുറവ്. കാരണം വളരെയധികം ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് കൂൺ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം വിത്ത് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അതുമാത്രമല്ല, വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ കൃഷി ചെയ്ത് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉൽപ്പാദകൻ തന്നെ സ്വന്തമായിട്ട് വിത്തും കൂടെ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ കൃഷി ലാഭകരമാവുകയുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കൂണിൻ്റെ വിത്തുൽപാദന രീതികൾ പറ്റി പറയുമ്പോൾ അതിൻ്റെ സ്റ്റേജസിനെ പറ്റി പറയുമ്പോൾ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. 3 ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്: 1 ടിഷ്യൂ കൾച്ചർ, 2 മാതൃവിത്തുൽപാദനം, 3 കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്തുൽപാദനം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ടിഷ്യൂ കൾച്ചർ ചെയ്യാമെന്ന് നോക്കാം. കൂൺ കൃഷി ഒരു സമ്പൂർണ്ണ മാർഗരേഖ എന്ന എൻ്റെ പുസ്തകത്തിൽ 46-ാമത്തെ പേജിൽ കൂൺ വിത്തുൽപാദനത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂൺ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ 3 മീഡിയം ആണ് ഉപയോഗിക്കുന്നത്. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മീഡിയമാണ് PDA, അതായത് പൊട്ടാറ്റോ ഡെസ്ട്രോസ് അഗാർ മീഡിയം. അപ്പം ഈ മീഡിയം ഉണ്ടാക്കുന്നതിനായിട്ട് സാധാരണ 1 ലിറ്റർ മീഡിയം ഉണ്ടാക്കുന്നതിൻ്റെ കോമ്പിനേഷൻസാണ് ബുക്കിലൊക്കെ പറയുക. എങ്കിലും നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ലാബിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും 250 മില്ലി മീഡിയം ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ 250 മില്ലി മീഡിയം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 50 ഗ്രാം ഉരുളക്കിഴങ്ങ്, 5 ഗ്രാം ഡെസ്ട്രോസ്, 5 ഗ്രാം അഗർ, 250 മില്ലി ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വെൽ വാട്ടർ. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി സർവീസിലിരുന്ന സമയത്ത് ഒരു പുതിയ ഒരു മീഡിയം, വളരെ സിമ്പിളായിട്ടുള്ളൊരു മീഡിയം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ PDAയെക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതായത് ആ മീഡിയത്തിന് ഞാൻ പറയുന്നത് പൊട്ടാറ്റോ ഷുഗർ അഗർ മീഡിയം എൻറിച്ച്ഡ് വിത്ത് കോക്കനട്ട് വാട്ടർ. അപ്പോൾ ഈ മീഡിയം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 50 ഗ്രാം ഉരുളക്കിഴങ്ങ്, 5 ഗ്രാം പഞ്ചസാര, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര, പിന്നെ 5 ഗ്രാം അഗർ, അതുപോലെ 250 മില്ലി ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വെൽ വാട്ടർ. ഈ 250 മില്ലി വെള്ളത്തിന് പകരം നമുക്ക് 250 മില്ലി തേങ്ങാവെള്ളവും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി 250 മില്ലി തേങ്ങാവെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സപ്പോസ് ഇപ്പം ഒരു 100 മില്ലി തേങ്ങാവെള്ളമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ 100 മില്ലി തേങ്ങാവെള്ളവും ബാക്കി 150 മില്ലി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മീഡിയം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മീഡിയത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒക്കെ വളരെ കരുത്തോടുകൂടി വളരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ലെവലിൽ കൂൺ വിത്തുൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്ന, കൂൺ ടിഷ്യൂ കൾച്ചറിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് മിയ, അതായത് മാൾട്ട് എക്സ്ട്രാക്ട് അഗർ മീഡിയം. അപ്പോൾ മാൾട്ട് എക്സ്ട്രാക്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കടകളിലൊക്കെ കിട്ടും, കെമിക്കൽ ആൻഡ് ഗ്ലാസ് വെയേഴ്സൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 250 ഗ്രാം മാൾട്ട് എക്സ്ട്രാക്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 1,500 രൂപ നമുക്ക് ചിലവാകും. അപ്പം ഈ മീഡിയം ആണെങ്കിൽ നമുക്ക് മാൾട്ട് എക്സ്ട്രാക്റ്റും അഗറും മാത്രം മതി, അതായത് 5 ഗ്രാം മാൾട്ട് എക്സ്ട്രാക്ട്, 5 ഗ്രാം അഗർ, 250 മില്ലി ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ വെൽ വാട്ടർ.
അപ്പോൾ ഈ മൂന്ന് മീഡിയമാണ് നമ്മൾ സാധാരണ കൂൺ ടിഷ്യു കൾച്ചർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത പൊട്ടാറ്റോ ഷുഗർ അഗർ മീഡിയം എൻറിച്ച്ഡ് വിത്ത് കോക്കനട്ട് വാട്ടർ. ഇനി നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ മീഡിയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 50 ഗ്രാം ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് അതിൽ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൃത്യമായിട്ട് 50 ഗ്രാം ആയിട്ട് എടുത്തു. അതിനുശേഷം നന്നായിട്ട് കഴുകി അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും ചെളിയൊക്കെ കളയുക. ഇതിൻ്റെ തൊലിയൊന്നും ചുരണ്ടി കളയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെറിയ പീസസായിട്ട് അരിയുന്നു. ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ പപ്പയ അരിയുന്നത് പോലെ ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം 50 ഗ്രാം ഉരുളക്കിഴങ്ങ് നമ്മൾ അരിഞ്ഞെടുത്തതിന് ഒരു 250 ml വെള്ളം ചേർക്കുന്നു. വെള്ളം ചേർത്തതിന് ശേഷം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒരു തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് സമയം അടുപ്പത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിരിക്കണം. പക്ഷേ വെന്ത് കലങ്ങി എന്നും പോകാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ ഊറ്റിയെടുക്കുന്നു. അതിലേക്ക് പിന്നീട് നമ്മൾ പിന്നെ തേങ്ങാവെള്ളം കൂടെ ആഡ് ചെയ്യും. അപ്പോൾ തേങ്ങാവെള്ളം കൂടെ ആഡ് ചെയ്ത് അത് ഫൈനൽ വോളിയം 250 ml ആകത്തക്ക രീതിയിൽ തേങ്ങാവെള്ളം ആഡ് ചെയ്യുന്നു. അതിനുശേഷം 5 ഗ്രാം അഗറും 5 ഗ്രാം പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ചെറുതായിട്ട് ചൂടാക്കുന്നു. ഉരുളക്കിഴങ്ങ് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇതിപ്പോൾ 100 ml ഉള്ളൂ. ഉരുളക്കിഴങ്ങ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് 150 ml ഉണ്ട്. അപ്പം 250 ml ആയിരിക്കണം അതിൻ്റെ ഫൈനൽ വോളിയം. അപ്പോൾ കുറവുള്ളത് നമ്മൾ തേങ്ങാവെള്ളം ഒഴിച്ച് മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് 250 ml ആയി. അപ്പോൾ ഈ 250 ml ഈ എക്സ്ട്രാക്റ്റിലേക്ക് നമ്മൾ 5 ഗ്രാം പഞ്ചസാരയും, അത് ഇച്ചിരി നേരത്തെ എടുത്ത് വെച്ചതുകൊണ്ടാണിത് അല്പം ഒന്ന് കട്ടയായത്, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് അളന്ന് അല്ലെങ്കിൽ തൂക്കിയിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 5 ഗ്രാം പഞ്ചസാരയും 5 ഗ്രാം അഗറും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ അഗറെന്ന് പറയുന്നത് ഈ മീഡിയം കട്ട പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ആക്ച്വലി അതൊരു ഇനേർട്ട് മെറ്റീരിയലാണ്. ഈ കടലിനടിയിൽ വളരുന്ന ജലീഡിയം, ജലീഡിയല്ല എന്നൊക്കെ പറയുന്ന കടൽ പായലുകൾ ഉണങ്ങി പൊടിച്ചെടുക്കുന്ന വെളുത്ത റവ പോലെയുള്ള ഒരു പൗഡറാണ്. അപ്പോൾ ഇത് ഈ മീഡിയം കട്ട പിടിക്കാനായിട്ട് മാത്രമാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അല്പം കോസ്റ്റ്ലിയാണ്. സാധാരണ കടകളിൽ 100 ഗ്രാം ആണ് മിനിമം പാക്കറ്റായിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ 100 ഗ്രാം പാക്കറ്റിന് ശരിക്കും ഒരു 1250 രൂപയോളം വിലയുണ്ട്. ഈ മീഡിയം ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഏറ്റവും ചിലവേറിയ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ അഗറാണ്. അറ്റ് എ ടൈം നമുക്ക് 5 ഗ്രാം അഗറ് മതി. അപ്പം ഈ മീഡിയം ഉണ്ടാക്കുന്നത് എന്നും ഉണ്ടാക്കേണ്ട ഒരു മെത്തേഡല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസത്തിലൊരിക്കൽ ഈ മീഡിയം ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 6 തവണ, അപ്പോൾ 6 × 30, അപ്പോൾ ഒരു വർഷത്തെ ഉപയോഗത്തിന് നമുക്കൊരു 30 ഗ്രാം അഗറേ വരുന്നുള്ളൂ. അപ്പോൾ 100 ഗ്രാം അഗർ വാങ്ങിച്ചാൽ ഏതാണ്ട് നമുക്കൊരു 3 വർഷത്തേനത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അഗറിൻ്റെ ഒരു പ്രത്യേകത, ഇത് 80 ഡിഗ്രി ചൂടായി കഴിയുമ്പോൾ ഇത് വെള്ളത്തിൽ ലയിക്കും. അതുപോലെ 40 ഡിഗ്രിയിൽ താഴെ തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ടയാകുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ മീഡിയം ഒരല്പം തണുത്താണ് ഇരിക്കുന്നത്, നല്ല ചൂടില്ല. അപ്പോൾ ഇത് ലയിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒരു 80-90 ഡിഗ്രി വരെ, അല്ലെങ്കിൽ ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കത് ഓഫാക്കാം. പിന്നെ തിളയ്ക്കുന്നതിനായിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അതല്ലെങ്കിൽ പിന്നെ ഇത് ഈ അഗറ് പാത്രത്തിൻ്റെ അടിയിൽ സെറ്റിൽ ചെയ്ത് കരിഞ്ഞ് പിന്നെ കട്ടിപിടിക്കും. പിന്നെ അതുപോലെ ഈ പാല് തൂവുന്നത് പോലെ, തിളച്ചാൽ ഉടനെ അത് പാല് തൂവുന്നത് പോലെ തൂവി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തിളയ്ക്കുക, ജസ്റ്റ് അന്നേരം തന്നെ വാങ്ങുക.
അപ്പോൾ ഇതിനകത്ത് അല്പസ്വല്പമൊക്കെ കരട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് അരിപ്പയിലരിക്കാം, അല്ലെങ്കിൽ മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അരിക്കാം. ഇനി ഇത് നമുക്ക് ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് പല വലുപ്പത്തിലുള്ള ടെസ്റ്റ് ട്യൂബ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് 18x150 mm സൈസാണ്, 27 മില്ലിയാണ് ഇതിനകത്ത് കൊള്ളുന്നത്. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് നമുക്ക് റിമ്മുള്ളതുണ്ട്, റിം ഇല്ലാത്തതുണ്ട്. അപ്പം എപ്പോഴും ടെസ്റ്റ് ട്യൂബ് വിത്ത് റിം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ മീഡിയം ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് ഒഴിക്കണം, കാരണം അഗർ 40 ഡിഗ്രി തണുത്ത് കഴിഞ്ഞാൽ കട്ടയാകും. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ ഒഴിക്കണം. അപ്പോൾ ഞാൻ തന്നെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം കൂടുതലെടുക്കും, ഇത് കട്ടയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളും കൂടെ വന്ന് ഒഴിക്കുക. അപ്പോൾ ഇതിനകത്ത് 5 മില്ലി ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഒഴിക്കുമ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അരികിലൊന്നും പറ്റി പിടിക്കാതെ നേരെ നടുക്കോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഏതാണ്ട് 1 വിരൽ തിക്നെസ്, 5 മില്ലി. അപ്പോൾ അതിൻ്റെ കണക്കിതാണ്, നമ്മളിത് ചരിച്ച് കഴിയുമ്പോൾ, ടെസ്റ്റ് ട്യൂബ് ചരിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെരിവ് മൂട്ടിൽ വരികയും വേണം. എന്നാൽ ഈ ചെരുവ് മധ്യഭാഗം വിട്ട് മുകളിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ 5 മില്ലി അല്ലെങ്കിൽ മാക്സിമം 6 മില്ലി ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ഒക്കെ നമ്മൾ തലേ ദിവസമേ കഴുകി ഒരു പാത്രത്തിൽ കമഴ്ത്തി വയ്ക്കുക, അത് ഉണങ്ങാനായിട്ട് അങ്ങനെ കീപ്പ് ചെയ്യുക. കഴിഞ്ഞ ഉണങ്ങിയ ടെസ്റ്റ് ട്യൂബിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ മീഡിയം ഒഴിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ അളവിൽ നിന്നും ഒട്ടും തന്നെ കൂടാതിരിക്കുന്നതാണ് നല്ലത്, കാരണം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിന് ഏതാണ്ട് 20 രൂപ വില വരും. അപ്പോൾ 250 മില്ലി മീഡിയം നമുക്ക് 5 മില്ലി വീതമാണെങ്കിൽ 50 ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കാനായിട്ട് തികയും. അപ്പോൾ നമ്മുടെ 50 ടെസ്റ്റ് ട്യൂബ് വാങ്ങിക്കണം. അപ്പോൾ 50 ടെസ്റ്റ് ട്യൂബ് വാങ്ങിക്കാനായിട്ട് നമുക്ക് 1000 രൂപ ചിലവ് വരും. പിന്നെ ഇതുപോലുള്ള ബീക്കർ വേണം, അത് 250 മില്ലിയുടെ ഒരു 2 എണ്ണം, 500 മില്ലിയുടെ 2 ബീക്കർ, അത് പ്ലാസ്റ്റിക് മതിയാവും. പ്ലാസ്റ്റിക് ആകുമ്പോൾ ഈ 4 ബീക്കറിനും കൂടെ ഏതാണ്ട് 120 രൂപ വില വരുള്ളൂ. അതേസമയം ഗ്ലാസ് ആണെങ്കിൽ 1 ബീക്കറിന് തന്നെ 500 രൂപ വില വരും, നമുക്കതിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബീക്കർ മതിയാവും. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം സാവകാശമുണ്ട്, കാരണം ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ചതിന് ശേഷം ഇത് കട്ടയായി പോയാലും കുഴപ്പമില്ല. അപ്പോൾ കട്ടയാവുന്നതിന് മുന്നേ തന്നെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കണം. ഇനി നമ്മൾ ഇത് പഞ്ഞി അടപ്പ് വെച്ചിട്ട്, അതായത് നോൺ അബ്സോർബൻ്റ് കോട്ടൺ, നോൺ അബ്സോർബൻ്റ് കോട്ടൺ നമുക്ക് ഈ കെമിക്കൽസ് ആൻഡ് ഗ്ലാസ് വെയേഴ്സ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ പഞ്ഞി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ അടപ്പുണ്ടാക്കി ഈ ടെസ്റ്റ് ട്യൂബ് നമ്മൾ ഇങ്ങനെ അടയ്ക്കുന്നു. സി ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് അടയ്ക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബിൻ്റെ ഈ അടപ്പിൻ്റെ മുറുക്കം എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ മുറുക്കം. നമ്മൾ ഈ പഞ്ഞിയിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ട്യൂബ് സസ്പെൻഡ് ചെയ്ത് നിൽക്കണം, അതാണ് അതിൻ്റെ മുറുക്കം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ടെസ്റ്റ് ട്യൂബ് ഹോൾഡ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഒരു 1-2 പാത്രങ്ങൾ വേണം നമുക്ക്. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് പഞ്ഞി വെച്ച് അടച്ചതിന് ശേഷം ഈ പാത്രത്തിൽ ഇതിനകത്ത് ചിലപ്പോൾ ഒരു 30 ടെസ്റ്റ് ട്യൂബ് കൊള്ളും. അപ്പോൾ ഈ 30 ടെസ്റ്റ് ട്യൂബ് കൂടെ ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രത്തിനടിയിൽ ഒരു അല്പം പഞ്ഞി അല്ലെങ്കിൽ ഒരു തുണിയോ വല്ലതും മടക്കിയിടുക, കാരണം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് വെച്ച് കഴിയുമ്പോൾ ഇതിനൊരു ഒരു ബെഡിങ് മെറ്റീരിയലായിട്ട് ഇത് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടപ്പ്, കോട്ടൺ അടപ്പ് നമ്മൾ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ PP കവർ കീറിയതിന് ശേഷം ഈ എല്ലാ കോട്ടണും കൂടെ, ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ എല്ലാ കോട്ടൺ അടപ്പും കൂടെ കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു PP ഷീറ്റ് ഇട്ടതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ അങ്ങ് കെട്ടാം നമുക്ക്.
വേണ്ടിയിട്ട് ആ പി പി കവർ ഇവിടെ നമ്മളിങ്ങനെ ഉറപ്പിച്ച് വെക്കുന്നു. ഇനി ഇത് അതിനുശേഷം ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ ഓട്ടോ ക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലോ കോസ്റ്റ് സ്പോൺ പ്രൊഡക്ഷൻ ടെക്നോളജിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ ലാബിൽ അല്ലെങ്കിൽ ലോ കോസ്റ്റ് സ്പോൺ പ്രൊഡക്ഷൻ ലാബിൽ നമുക്ക് ഓട്ടോ ക്ലേവോ ലാമിനാർ എയർ ഫ്ലോ ചേംബറോ ഒന്നുമില്ല. അതിന് പകരമായിട്ട് ഓട്ടോ ക്ലേവിന് പകരമായിട്ട് ഒരു 20 അല്ലെങ്കിൽ 22 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോ ക്ലേവിന് നമുക്കറിയാം ഏതാണ്ട് ഒരു എത്ര ചുരുങ്ങിയാലും ഒരു 75,000 രൂപ ചിലവ് വരും. അതേസമയം നമ്മൾ ഒരു 20 ലിറ്ററിൻ്റെ കുക്കർ വാങ്ങിക്കണം, അതിന് 5,000 രൂപ ചിലവ് വരുള്ളൂ. ഇനി ലാമിനാർ എയർ ഫ്ലോ ചേംബറിന് അതിനും 75,000 രൂപ തൊട്ട് 100,000 രൂപ വരെ വിലയുണ്ട്. അതിന് പകരം നമ്മൾ ഒരു മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ചേംബർ ഉണ്ടാക്കി അതിനകത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും നമുക്കൊരു 6,000 രൂപയോളം ചിലവ് വരും. അപ്പം ഈ 75,000 രൂപയുടെ ചിലവ് വരുന്ന ലാമിനാർ ഫ്ലോ എയർ ചേംബർ നമ്മളൊരു 6,000 രൂപയ്ക്കുള്ള ചിലവ് വരുന്ന ഒരു ചേംബർ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നു.